എല്ലാവർക്കും കരവിരുതിലേക്ക് സ്വാഗതം. ഞാൻ രേഖ പി എൻ, നന്മട എയുപി സ്കൂൾ വർക്ക് എഡ്യൂക്കേഷൻ അധ്യാപികയാണ്. ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് പേപ്പർ ഫയലാണ്. ഇതുപോലുള്ള ഒരു പേപ്പർ ഫയലാണ്. ചാർട്ട് പേപ്പർ ഉപയോഗിച്ചാണ് ഫയൽ നിർമ്മിക്കുന്നത്. ഒരു ചാർട്ട് പേപ്പറിന്റെ നേരെ പകുതി കൊണ്ടാണ് ഫയൽ നിർമ്മിക്കുന്നത്. ഇതിന്റെ നീളം 56 സെന്റിമീറ്ററും വീതി 36 സെന്റിമീറ്ററുമാണ് ഉള്ളത്. ഇനി നമുക്ക് കറക്റ്റ് അളവുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്യാം. നീളവശത്തിലാണ് നമ്മൾ ആദ്യം മാർക്ക് ചെയ്യുന്നത്. 22.5 സെന്റിമീറ്റർ, വീണ്ടും ഒരു 22.5 സെന്റിമീറ്റർ, ഇങ്ങനെ രണ്ട് പ്രാവശ്യം 22.5 സെന്റിമീറ്റർ ആണ് മാർക്ക് ചെയ്യുന്നത്. രണ്ടു വശത്തും മാർക്ക് ചെയ്യാം. ഇനി അത് ചേർത്ത് വരയ്ക്കാം. ഇപ്പോ രണ്ട് 22.5 വീതം മാർക്ക് ചെയ്തു. ഇനി ഇതിന്റെ വീതി വശത്ത് രണ്ടു ഭാഗത്തും 1.5 സെന്റിമീറ്റർ മാർക്ക് ചെയ്യാം. അത് മുകളറ്റം വരെ മാർക്ക് ചെയ്യാം. ഇപ്പോ മുഴുവനായും അടയാളപ്പെടുത്തി കഴിഞ്ഞു. ഇനി മുറിക്കേണ്ടുന്ന ചില ഭാഗങ്ങളുണ്ട്, അതൊന്ന് മാർക്ക് ചെയ്യാം. മുറിക്കേണ്ട ഭാഗം ഇവിടെ ഒന്ന് ഷെയ്ഡ് ചെയ്യാം. ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗമാണ് നമുക്ക് മുറിച്ച് മാറ്റേണ്ടത്. ഇപ്പോ ആ മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗം മുറിച്ചു കഴിഞ്ഞു. ഇനി ഈ ഫ്ലാപ്പ്, ഇതിന്റെ അടപ്പാണ്, അടപ്പ് ചെറുതായി ഒന്ന് ഷേപ്പ് ചെയ്യേണ്ടതുണ്ട്. അതും കൂടെ ചെയ്തു വെക്കാം. അതിനായി ഒരു സെന്റിമീറ്റർ രണ്ടു വശത്തും മാർക്ക് ചെയ്യുന്നു. ശേഷം ഇതിന്റെ വക്ക് ചെറുതായി ഒന്ന് റൗണ്ട് ചെയ്യണം. അതും മുറിച്ചെടുക്കാം.
ഇപ്പോ അത് മുറിച്ചു കഴിഞ്ഞു ഇനി ഓരോ വരയിലൂടെയും സ്കെയിൽ ഉപയോഗിച്ച് നമുക്ക് നമർത്തി വെച്ച് മടക്കുകൾ ഉണ്ടാക്കാം കൃത്യമായി മടങ്ങാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് ഇപ്പോ സ്കെയിൽ വെച്ച് ഓരോ വരയിലൂടെയും മടക്കുകൾ ചെയ്തിട്ടുണ്ട് ഇനി ഈ 1.5 സെന്റിമീറ്റർ മടക്കിയിരിക്കുന്ന ഈ മടക്കിനു മുകളിലൂടെ ഈ മടക്കിനു മുകളിലൂടെയും ഗം ഇടാം ഫെവിക്കോൾ ആണ് നല്ലത് गम समयत ई ता भागत आवादे सूक्षण रु वशिक वे ഭാഗത്തെ ഈ മടക്കിന് മുകളിലേക്ക് കൊണ്ടുവന്ന് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത് നന്നായി അമർത്തി ഒട്ടിക്കാം ഈ ഫ്ലാപ്പ് മടക്കി വെച്ച് കഴിഞ്ഞാൽ ഫയൽ റെഡിയായി ഇത്രയും സിമ്പിൾ ആയിട്ടാണ് പേപ്പർ ഫയൽ ഇവിടെ ചെയ്തിരിക്കുന്നത് നമുക്കറിയാം ഇത് പേപ്പർ ആണ് അതുകൊണ്ട് തന്നെ ഇതിന്റെ ഈ മടക്കുകളൊക്കെ കീറി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ കീറുന്നത് പെട്ടെന്ന് കീറി പോകുന്നത് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ചെറിയൊരു ടെക്നിക്ക് ചെയ്യാം കുറച്ച് വീതിയിലുള്ള സെല്ലോ ടേപ്പ് എടുത്തിട്ട് ഈ സെല്ലോ ടേപ്പ് ഉപയോഗിച്ച് നമുക്ക് ഈ മടക്കുകളിലൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ അത് കൃത്യമായി നിന്നോളും ഇപ്പോ സെല്ലോ ടേപ്പ് ദാ നല്ല വീതിയുള്ള സെല്ലോ ടേപ്പ് ആണ് പകുതി ഈ വശത്തേക്കും ബാക്കി പകുതിയെ ദാ തിരിച്ച് മറ്റേ വശത്തേക്കും ആയി ഒട്ടിച്ച് കൊടുക്കാം അപ്പൊ ഈ വക്ക് ഭാഗം ആ സെല്ലോ ടേപ്പിന്റെ ബലത്തില് നിന്നോളും ഇങ്ങനെ മൂന്ന് വശവും ചെയ്തു കൊടുക്കാം ഇപ്പോ മൂന്ന് വശവും സെല്ലോ ടേപ്പ് ഇട്ട് ഒട്ടിച്ചു കഴിഞ്ഞു അപ്പൊ എല്ലാവരും ചെയ്തു നോക്കുക ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പർ ഫയലാണ് നിർബന്ധമായും ചെയ്യാൻ